ഹായ് ഗൈസ്, ഇതിപ്പോൾ നമ്മൾ ബ്രീഡിംഗ് ആൻഡ് ഫീഡിംഗ് സീരീസിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് തുടങ്ങിയത് ആർ ടി മി അല്ലായിരുന്നു, പിന്നെ നമ്മൾ മൊയിനെ കൊടുത്തു, അവിടെ നിന്ന് ഗ്രിൻഡൽ ബേം കൊടുത്തു, പിന്നെ പ്രിൻസ് ബീനായി. ഇപ്പോൾ നമ്മൾ ഫ്രോസൺ ആർ ടി മി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രോസൺ ആർ ടി മി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് ബോഡി സൈസ് അങ്ങ് കൂടും. അപ്പോൾ ഇവരെ നമ്മൾ കുറച്ചുകൂടെ വലിയ ടബിലേക്ക് ഇറക്കിയതൊക്കെ മുന്നേയുള്ള വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ പതുക്കെ നമ്മൾ ഫ്രോസൺ ആർ ടി മിയും അതേകൂടെ തന്നെ ബാക്കിയുള്ള നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഫീഡൊക്കെ മിക്സ് ചെയ്താണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും എല്ലാ ദിവസവും രാവിലെ ഫ്രോസൺ ആർ ടി മി കൊടുക്കാറുണ്ട്. അപ്പോൾ ഗ്രാജുവലി ഇവരുടെ സൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒന്ന് രണ്ട് പേര് നിങ്ങളിപ്പോൾ നോക്കണേ കാണാം, ചെറുതായിട്ട് മ്യൂട്ടേഷനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായപ്പോഴത്തേനും, ഒരു രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ ആയപ്പോഴത്തേനും അവർ ഇച്ചിരി സൈസ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഫ്രോസൺ ആർ ടി മിയാണ് ഏറ്റവും ബെറ്റർ നമുക്ക് പെട്ടെന്ന് സൈസ് കയറി വരാനായിട്ട്. പിന്നെ മ്യൂട്ടേഷൻ അതിൻ്റെതായ ഒരു സ്പീഡിൽ മാത്രമേ നടക്കുള്ളൂ, അത് ലൈനേജൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. എങ്കിലും നമുക്കത് ഇവിടെ കളർ വേരിയേഷനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇനി മ്യൂട്ടേഷൻ്റെ സീരീസാണ് നമ്മൾ അടുത്ത് തുടങ്ങാൻ പോകുന്നത്. അത് ഗ്രൂമിങ് എന്ന് പറഞ്ഞിട്ട് സീരീസായിട്ട് തുടങ്ങാം. അപ്പോൾ ഫ്രീഡിങ് നമുക്ക് ഇത്രയേ ഉള്ളൂ. ആ സ്റ്റാർട്ടിങ് തൊടി ഫ്രോസൺ ആർ ടി മി വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണോ പിന്നെ ഫീഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് ഫീഡ് കൊടുക്കാറുണ്ട്, ഇത്തവണ നമ്മൾ കൊടുത്തില്ല. അതിൻ്റെ ഒന്ന് രണ്ട് ടിപ്സ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും ഉടനെ ചാനലിൽ വരും. അപ്പോൾ ഇത് നമ്മളെ വേറൊരു എക്സ്പെരിമെൻ്റ് ബാച്ചായിട്ടുള്ള ബ്ലോറിംഗ് മോയിച്ചമിൻ്റെ ആണ്. അപ്പോൾ ഇവരും മ്യൂട്ടേഷനിലാണ്. അപ്പോൾ ഇതൊക്കെ വേറെ ഒന്ന് രണ്ട് ബാച്ചിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ബ്രീഡിംഗ് ആൻഡ് ഫീഡിംഗ് സീരീസിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെ ബ്രീഡ് ചെയ്യിക്കാം, അതുപോലെ ഇവർ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നവരെ എന്തൊക്കെ നമുക്ക് ഫീഡ് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ നിങ്ങൾക്കൊക്കെ ആ വീഡിയോസ് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്നതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ മ്യൂട്ടേഷൻ വന്നതിന് ശേഷം ഇവരെ എങ്ങനെയാണ് ബോട്ടിൽ ചെയ്യുക എന്നൊക്കെയുള്ളതാണ്. ഇതാണ് കറണ്ട് സ്റ്റേജ്. ഒത്തിരി പേര് സെല്ലോഫെയിനിലേക്ക് വന്നു, ഇനി പതിയെ ഇവരുടെ ബോഡിയിൽ കളർ കയറി തുടങ്ങും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി ചാനൽ വരുന്നതാണ്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും.